മിസ്തഹബിൻ ആസാസ് റളിയല്ലാഹു തആല അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മാസാമാസം ഒരു തുക കൊടുക്കുമായിരുന്നു. പെട്ടെന്നാണ് ആയിഷാബി റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദം വരുന്നത്. വ്യഭിചാരിയാണ് ആയിഷാബി റളിയല്ലാഹുവിനെ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന അപവാദം വരുന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിൽ വന്ന സങ്കടത്തെക്കാൾ ഏറ്റവും അധികം സങ്കടപ്പെട്ടത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് മകളാണ് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് പിന്നെ നമ്മുടെ സഹോദരിമാരെ കുറിച്ച് വ്യഭിചാരാരോപണം പറയുന്നതിന് അതിശയമുണ്ടോ? ചില സഹോദരിമാര് പറയും, അങ്ങനെ പറഞ്ഞ് കേട്ടിക്കുറിക്കും മുസ്ലിയാരെ, ഇവിടെ പച്ച സാരി ഉടുത്തോണ്ട് നടന്നുകൂടാ, ഇവിടെ ചുവന്ന സാരി ഉടുത്തോണ്ട് നടന്നുകൂടാ, ഇവിടെ മച്ച കഴുകിപ്പോയ കല്യാണത്തിന് വെക്കൂടാ, അപ്പോഴേ നമ്മളെ കുറിച്ച് അപവാദങ്ങളും കിംബദന്തികളുമാണ് എന്ന് പറയുന്ന സഹോദരിമാരെ, നിങ്ങൾ തെറ്റുള്ളത് കൊണ്ടല്ലേ അവർ പറയാം. ഒരാൾ വ്യഭിചരിച്ചു എന്ന് പറയണമെങ്കിൽ വ്യഭിചാരം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം, എങ്ങനെ പറയാവുന്ന അള്ളാഹു റസൂൽ പറഞ്ഞു. അതുകൊണ്ട് ആരെയും നമ്മൾ വ്യഭിചാരി എന്ന് പറയരുത്. പക്ഷെ നമ്മുടെ സഹോദരിമാരുടെ ഈ നടത്തവും പോക്കും കാണുമ്പോ ചിലർ വട്ടം കൂടി എന്ന് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളെപ്പോലെ അഴിഞ്ഞാടി നടന്നിരുന്നവരായിരുന്നില്ല എന്റെ സഹോദരിമാരെ, നിങ്ങളെല്ലാവരും അങ്ങനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സഹോദരിമാരുടെ ഒരുക്കം കണ്ടാൽ നഫീസത്തിൽ മിസ്രിയെ രണ്ടാമത് ജനിച്ചതാണെന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ പിന്നെ അവിടെ പിന്നെ ഇവിടെ മുട്ട് സൂചി എന്നൊക്കെ എല്ലാം നല്ലപോലെ മറച്ച് ഇങ്ങനെ വലിയ റാഹത്തായിട്ട് നടക്കും. പോയവിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആരോടെ പോയി? ചാപ്പാരോടെ വിളിച്ചോടി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം. 17 കാര്യം 16 കാര്യം ഓട്ടം നിർത്തി, ഇപ്പൊ 30 കാര്യം 35 കാര്യം ഓടിക്കൊണ്ടിരിക്കുക. പള്ളികളിലൊക്കെ ചർച്ച ചെയ്താ ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യയ്ക്ക് സുഖമാണ്, ഓ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, ഒരാളായി പോട്ടെ. അന്ന് പോയതാ, രാവിലെ ഇറങ്ങിയതാ, ഇവരെ വന്നിട്ടില്ല, അങ്ങനെ പറയുന്നവരെ കൂടുതൽ പോയില്ലേ. അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കൊക്കെ 100 മാർക്ക്. പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നില്ല. ഇത്ര ഗതികേടാണ് നമ്മൾ ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറിച്ച് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ട് തർക്കമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം, ഒരുപാട് ശ്രദ്ധിക്കണം. ഇന്ന് റിയാലിറ്റി ഷോകളുടെ കാലമാണ്. ഗർഭിണികളുടെ ഭരതനാട്യ മത്സരം വരെ ടിവിയിലുണ്ടായി. എന്തൊരു രംഗമാണ് ഗർഭിണികളുടെ ഭരതനാട്യ മത്സരം. സഹോദരിമാരെയും 8 മാസം കഴിഞ്ഞൊരു ജഡ്ജസ് പറയും, ആ സംഗതി സംഗതി 9 മാസം കഴിയുമ്പോ വെളിയിൽ വരും. സംഗതി ഇപ്പൊ നീ മാർക്കറ്റിലല്ലേ വരുത്താനുള്ളത്. ഗർഭവതികളുടെ ഭരതനാട്യം 17 കാര്യക്ക് റിയാലിറ്റി ഷോ, 20 കാര്യക്ക് റിയാലിറ്റി ഷോ, കുഞ്ഞുമക്കൾക്ക് റിയാലിറ്റി ഷോ, പ്രായപൂർത്തിയായ ആകാത്തവർക്കും ആയവർക്കും പ്രായം ചെന്ന തള്ളമാർക്കും തങ്കമാർക്കും റിയാലിറ്റി ഷോ. അങ്ങനെ ഓരോ ചാനലുകൾ എന്റെ പ്രിയപ്പെട്ട സമുദായ ബാംഗ്ലൂരിൽ പിടിക്കപ്പെട്ട സീരിയൽ നടി ഒരു രാത്രിക്ക് 25,000 രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് 10 രാത്രി അന്യ പുരുഷന്മാർക്ക് വേണ്ടി കിടക്ക ഇറങ്ങിട്ട് പോയി എന്ന് പ്രിയപ്പെട്ടവരെ 25,000 രൂപ ഓരോ ദിവസം വെച്ച് പ്രതിഫലം വാങ്ങിയ സീരിയൽ നടിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ആ സീരിയൽ നടി കാനലിലൂടെ പ്രത്യക്ഷപ്പെട്ട് കള്ളക്കണ്ണീരെടുക്കുമ്പോ അവരുടെ മുമ്പിൽ നിന്ന് ഏത് കുങ്കുമപ്പൂവ? പാലിട്ട് പിടിക്കണ വെളുക്കാനുള്ള കുങ്കുമപ്പൂവല്ല, സീരിയല. കാരണം അച്ഛ വന്ന കണക്ഷൻ ഒരുക്കൊണ്ട് പോയാൽ കുങ്കുമപ്പൂവിന്റെ ക്ലൈമാക്സ് അറിയാൻ കഴിയില്ല. 25,000 രൂപ തീർന്നു പോയ ഏറ്റുകാപ്പട. ചിലര് പറയും കുങ്കുമപ്പൂ തീർന്നിട്ട് നമ്മൾ നന്നായിക്കുള്ള അവസ്ഥ രക്ഷയില്ല. കുങ്കുമപ്പൂ തീരുന്നതിന് 2-3 എപ്പിസോഡ് മുമ്പ് പരസ്യം വരും, കേരള മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ട് അവൾ വരുന്നു. നിന്നെ കൊണ്ട് അള്ളാണ നിന്നെ കൊണ്ട് പോകുന്നു. ഒരു ഗത്യന്തരവും നിനക്ക് കിട്ടാൻ പോകില്ല. അതിന്റെ മുമ്പേ നിരീക്കരല്ലാതെ നിവർത്തിയില്ല.
മക്കളെ നോക്കാൻ നേരമില്ല, മക്കളെ കുളിപ്പിക്കാൻ നേരമില്ല, മക്കൾക്ക് ആയും എയും ബിയും ഒന്നും എഴുതി കൊടുക്കാൻ നേരമില്ല. അതിനൊക്കെ ഇപ്പോ യു കെ ജിയിൽ, ഇപ്പൊ എന്റെ മോൻ യു കെ ജി പഠിക്കുന്നുണ്ട്. എനിക്കറിയാം എന്താണെന്നറിയോ, നമ്മുടെ മക്കള് സ്കൂളിൽ പഠിക്കുമ്പോ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഇല്ല. സ്കൂളിൽ നിന്ന് വന്നവന്റെ ബാഗ് എടുത്ത് വെച്ചിരിക്കും. അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താണെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയും, ആ പടം വരയ്ക്കാനുള്ളതൊക്കെ ആപ്പാരെ കൊടുക്കും. അങ്ങനെ ഞാൻ ചില ആപ്പ അഞ്ച് ആപ്പിള് വരച്ച് തരാൻ പറഞ്ഞു രാത്രി പ്രസംഗം കഴിഞ്ഞ ആപ്പിള് അടി എഴുതുന്ന ആപ്പിളാണെന്ന് അല്ലെങ്കിൽ അറിയില്ല. അപ്പൊ ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ വരയ്ക്കല, അപ്പൊ ജോലി ആപ്പ് വറുത്ത് ഉമ്മ വറുത്ത് രാത്രി ഇങ്ങനെ പഠിച്ചോളും. ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകളും. അപ്പൊ പഠിപ്പിക്കണ്ട, വരച്ചു കൊടുക്കണ്ട എന്നൊന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ സഹോദരിമാർക്ക് നേരമെവിടെ, നേരമെവിടെയാ പ്രിയപ്പെട്ടവരെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര വിലപ്പെട്ട സമയമാണ് പെണ്ണുകളെ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്ന മിസ്റ്റർ ഉണ്ടല്ലോ, ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അപവാദം പറയുന്നത് ഒന്നാമത്തെ ആളായിരുന്നു എന്നറിഞ്ഞപ്പോ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ വിഭിചാരിണിയാണ് എന്നുള്ള ഒരു ആരോപണം നടന്നപ്പോ അതിന് ഏറ്റവും അധികം പറഞ്ഞത് മിസ്റ്റഹാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചിന്തിച്ചത്, അല്ലാ എന്റെ മാസം മാസം പൈസ വാങ്ങി ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മോളെക്കുറിച്ച് അപവാദം പറയും, അടുത്ത മാസം പോലെ അവരിങ്ങ് വരട്ടെ ഞാൻ വെച്ചിരിക്കാം കൊടുക്കൂ എന്ന് തീരുമാനിച്ചു. തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നുണ്ട് എന്ന് ചെല്ലാം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി. എന്തിനാണ് ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബൂബക്കറേ നീ മിസ്തവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ? അബൂബക്കറേ അത് ഞാൻ വിശ്വസമല്ലാതെ ലോകത്താര് പറഞ്ഞിട്ടില്ല നബിയേ. അല്ലാഹു റസൂൽ പറഞ്ഞു, അബൂബക്കറെ നിർത്തിക്കളയില്ലേ, മിസ്തഹ് ഒരു പാവപ്പെട്ടവനാണ്, സാധുവാണ്, രോഗിയാണ്, അവന് ജോലി ചെയ്യാനുള്ള കഴിവെങ്കിലും പൊടില്ലാത്തവനാണ്, അതുകൊണ്ട് നീ എടുക്കുന്ന സുതകയുണ്ടല്ലോ അത് മിസ്തഹിന് വല്ലാത്ത ആശ്വാസമാണ്, അതുകൊണ്ട് അബൂബക്കറെ അല്ലാഹു നമ്മുടെ സ്വർഗലോകത്ത് നിനക്ക് ഒരുപാട് പ്രതിഫലം വാരിക്കോരി വെച്ചിരിക്കുമ്പോ നിന്റെ മോളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ട് പറഞ്ഞുകൊണ്ട് ആ സഹായം നീ നിർത്തല്ലേ. കരം കവർന്നുകൊണ്ട് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാൻ എത്രയാണോ എന്റെ മിസ്തഹിന് കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ രണ്ടിരട്ടി ഞാൻ കൊടുക്കാൻ, ഞാൻ പത്തിനാണെങ്കിലും കൊടുക്കും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നിറങ്ങിപ്പോയെങ്കിൽ നമ്മൾ തീരുമാനിക്ക പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാറുള്ള മനസ്സ് നമുക്ക് വേണേ. പള്ളിക്കകത്ത് വന്ന ഒരു പാവപ്പെട്ടവർ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നബിയേ യാത്ര ചെയ്തു വന്നവനാണ് മുസാഫിറാണ്, അതുകൊണ്ട് വിശക്കുന്നു റസൂലേ, ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് പറഞ്ഞുവിടണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു, സഹാബത്തേ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അവരൊരു കാര്യം ചെയ്യണം, ആ ഒരു സാൻസാരിയാണ് സഹാബി, ബാക്കിയുള്ളവരെല്ലാം വെള്ളേക്കുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ സദ്യ എന്ന് കേട്ടപ്പോ ചാടി എഴുന്നേറ്റ് പോയി. കാരണം എന്തെന്നറിയോ, ആദ്യമേ
നിൽക്കുന്നവർക്ക് പവർ കൂടുതല റസൂലുള്ളാഹി മുമ്പേ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചോദിച്ചാൽ അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റസൂലുള്ളാഹി പ്രത്യേകമായ പ്രശംസയുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവൻ നിത്യവൃത്തിക്ക് വരയില്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ചാടി നിൽക്കുകയാ സ്വർഗീയ വീടിന് എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നാ ഇവിടെ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അയാൾ വിശന്നിരിക്കുകയാണ്, സ്വർഗീയ വിരുന്നാവശ്യമുള്ളവർ അയാളെ കൊണ്ടുപോയി തന്ന് രാത്രി സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അൻസാരിയായ സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞു പോയി. റസൂലുള്ള കാണാതിരിക്കാൻ ആ കണ്ണീര് തുടച്ചു. എന്നിട്ട് പറഞ്ഞു നബിയേ ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ. അല്ലാഹുവിന്റെ റസൂലെ ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ, എന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേഗം പോയി വാ. ആദ്യം ആ സഹാബി എഴുന്നേറ്റത് കൊണ്ട് പിന്നെ ഒരാളും എഴുന്നേറ്റിട്ടില്ല. വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പണിയാ നിങ്ങളെ കാണിച്ചത്, നമ്മൾ പോലും പട്ടിണിയാണെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എഴുന്നേറ്റെന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞു പെണ്ണേ സ്വർഗീയ വിരുന്ന് വേണോ എന്ന് റസൂലുള്ള ചോദിച്ചപ്പോ ആരാണ് വേണ്ടെന്ന് പറയുന്നത് പെണ്ണേ, എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഭർത്താവേ രണ്ട് പത്തിരിയാണ് എന്റെ കൈവശമുള്ളത്, അതെന്റെ പ്രിയപ്പെട്ട അരിമ മക്കൾ ഉണരുമ്പോ വിശപ്പ് സഹിക്കാനാകാതെ കരയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാണ് പറഞ്ഞപ്പോ ഈ സഹാബി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ, അത് രണ്ടും നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ, മക്കൾ ഉണരുമ്പോ എന്തെങ്കിലും പറഞ്ഞവരെ സമാധാനിപ്പിച്ചോ, പാട്ടുപാടി കൊടുത്തോ കട പറഞ്ഞു കൊടുത്തോ, എന്നിട്ട് ഞാൻ പോയി ആ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു സന്തോഷം കൊണ്ട് മനസ്സുമല്ലാതെ തുള്ളിച്ചാടുകയാണ് യാ റസൂലുള്ളാഹി എന്റെ ചെറ്റക്കൂടയിലേക്ക് പാവപ്പെട്ടവരെ സൽക്കരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പ്രിയപ്പെട്ടവരെ. ഈ പള്ളിയുടെ പരിസരത്ത് വലിയ കൊട്ടാരം വെച്ചിട്ട് പള്ളിയിൽ വന്ന മുസാഫിറിനെ വീട്ടിൽ കൊണ്ടുപോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് നിസ്കാരങ്ങളെന്ന് ഇറങ്ങിയോടാ മനസ്സുള്ളവരായി നമ്മൾ മാറല്ലേ. നമ്മുടെ നാട്ടിലെ കട്ടതേര് പിടിക്കുന്ന പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന വിശപ്പടക്കാ നിവൃത്തിയില്ലാതെ പൊരിഞ്ഞവരുമായി പൊട്ടിക്കറിയുന്ന പാവപ്പെട്ടവരുടെ മുന്നിന് ബിരിയാണിന്ന് ഏമ്പക്കവും വിട്ട് നടന്നു പോകുന്ന ദുർഗുണം നമുക്കുണ്ടാവില്ലേ. ഈ മനുഷ്യരെയും കൊണ്ട് അൻസാരിയായ സഹാബി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉണർന്നു പോണ മക്കളുടെ താരാട്ട് പെട്ടിലേക്ക് കൈവച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയാ മക്കളെ ഉറക്കാ പാടുപെടുകയാ ഭക്ഷണം വേണ്ട. അയാൾ ഉടനെ അകത്തേക്ക് പോയി പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പെണ്ണേ ആകെ പ്രശ്നമായല്ലോ, രണ്ടേ രണ്ട് പത്തിരിയാണുള്ളത്, അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനിങ്ങനെ കഴിക്കും പെണ്ണേ, എന്നെ കൂടി ഇരുത്താതെ ആരും കഴിക്കൂലാന്ന് പറഞ്ഞിരിക്കുക. ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ സ്വർഗം കുടിച്ചു പോയ ഭാര്യയാണ്, സ്വർഗം ആഗ്രഹിച്ചു പോയ ഭാര്യയാണ്, കുടുംബസമേതമല്ല സ്വർഗം പ്രിയപ്പെട്ടവരാണ്. ഇവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് നിങ്ങള്, ഇവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങള്. ആ
പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ആകെ നമുക്ക് അയാളുടെ മുന്നിൽ തെളിച്ചു വെക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം ഒന്ന് കെടുത്തി കളഞ്ഞോ. എന്നിട്ട് രണ്ടും വെച്ചിട്ട് രണ്ട് പാത്രം മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണമുള്ളത് ഫക്കീറിന്റെ മുമ്പിൽ വെക്കുക, ഭക്ഷണമില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് ഇരുട്ടാളുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാന്ന് ഫക്കീർ അറിയില്ലല്ലോ. ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയെ മാറി പിടർന്നുകൊണ്ട് പറഞ്ഞു തന്നെ, ഇതിനു വേണ്ടി അല്ലാഹു എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നാ. അറാബിന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ഞാൻ പരിമന്ന് പറഞ്ഞുകൊണ്ട് ഫക്കീറിന്റെ മുമ്പിലേക്ക് പോയി ഭക്ഷണമില്ലാത്ത പാത്രം കൊണ്ടുവച്ച് കഴിക്കുന്ന പോലെ ആംഗ്യം കാണിച്ചു കൊണ്ടിരിക്കുകയാ. എന്തോ ഒരു ലിംഗമാ, എന്തോ ഒരു അവസ്ഥയാ. അന്നത്തെ ദിവസം ഭക്ഷണം കഴിഞ്ഞ് താമസം കഴിഞ്ഞ് സുബൈക്ക് പള്ളിയിലെത്തി. സുബൈ നിസ്കാരം കഴിഞ്ഞപ്പോ ഒരു സഹാബി വന്ന് പറയുകയാണ്, ഈ അൻസാരിയാണ് സഹാബിയോട് ഇന്നലെ ആരാണ് അതിഥിയെ കൊണ്ടുപോയത്, അവരെ റസൂലുള്ള വിളിക്കുക. ഇത് പറഞ്ഞപ്പോ സുബൈ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്ന അൻസാരിയാണ് സഹാബിയുടെ കൈകാലുകൊണ്ട് കുറിക്കാണ് വഴക്ക് പറയാ വിളിക്കുന്നതാണോ, അതിനെ വഞ്ചിച്ചു എന്ന് കുറ്റം ചുമത്താനാണോ, അതിലേക്ക് വയറു നിറച്ച് ഭക്ഷണം എടുക്കാത്തോണ്ട് കുറ്റപ്പെടുത്താനാണോ. ഹൃദയവേദനയോട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നെന്നറിയോ, ഇന്നലെ നീയാ അതിനെ സ്വീകരിച്ചത്, ഇന്നലെ നീയാ ഫക്കീറായ മനുഷ്യനെ സൽക്കരിച്ചത്, അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിന്റെ വിരുന്നൂട്ടാ, അല്ലാഹു നിന്നെ വിരുന്നൂട്ടാ ഒരുങ്ങിയിരിക്കയാണെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് നിൽക്കാനാകാതെ റസൂലുള്ളാഹി മുമ്പിൽ ഇറങ്ങി ഓടുക, തന്റെ ചെറ്റക്കുഴലിയുടെ അകത്തേക്ക് പോയി അരിമ മക്കളെ മാറിയെടുത്ത് ചുംബിച്ചിട്ട് പറയുന്ന മക്കള്, നിങ്ങൾ പട്ടിണി കിടന്നെങ്കിലെന്താ, നിങ്ങൾ ഒരു രാത്രി വിശപ്പടക്കാകരിയാത് പൊട്ടിക്കരഞ്ഞെങ്കിലെന്താ, ഈ പ്രിയപ്പെട്ട എനിക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കേട്ടുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ള ആശ കൊടുത്ത നിങ്ങളുടെ ഉമ്മാക്ക്, നിങ്ങൾക്കും കുടുംബസമേതം അല്ലാത്ത സ്വർഗത്തില് ഭക്ഷണമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബി സന്തോഷിച്ചു പോയെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ പഠിക്കുന്നവരാകട്ടെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാകട്ടെ, ആ പള്ളികളിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഫക്കീറന്മാരാകട്ടെ, റമദാൻ മാസമാകുമ്പോ നമുക്ക് കാണാമല്ലോ, അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഒരടിമയെ അള്ളാഹു സഹായിക്കുന്നത് ആ അടിമ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ്. റമദാൻ മാസം ദൂരയാത്രയ്ക്ക് എത്തിയത് ആരെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും മുസ്ലിയാരിൽ തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവാൻ കണ്ട് രസകരമായ ഒരു സംഭവമുണ്ട്. കുഞ്ഞായ മുസ്ലിയാരി ഇതുപോലെ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ. അപ്പൊ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോവാ, ഫക്കീർ ഉള്ളതുകൊണ്ട് ഞാൻ മുസ്ലിയായിക്ക് നാട്ടുകാരുടെ ഗുണം മൊത്തം മനസ്സിലായി. നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു, ഉസ്താദേ ഇങ്ങനെ നമ്മുടെ കാര്യം എല്ലാം ഉണ്ടോ, ഭക്ഷണം കഴിക്ക് യാത്ര ചെയ്ത് വന്ന. അത് പറഞ്ഞു, ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഭക്ഷണം. ആ ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഭക്ഷണം. ഇന്നിവിടെ ഉസ്താദ് ഭക്ഷണം, ഇന്ന് സംസം പൊട്ടലി, നാളെ നാളെ മുബാറക് പൊട്ടലി. ഓക്കെ, പണ്ടങ്ങനല്ല, ഇബ്രാഹിം ആചാര്യ വീട്ടിന്നും അമ്മക്കണ്ണ ആചാര്യ വീട്ടിന്നൊക്കെ ആയിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. ഇന്നിപ്പോ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം. അപ്പോ ഇന്ന് ആകെ ഇനി ഒരു 30 രൂപയുണ്ടേ ഉള്ളൂ, അതിന് ഞാനും റലീസായി നമ്മള് രണ്ടുമൂന്ന് പേരുണ്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് അലഹമ്മദില്ല, വീടുകളിൽ നിന്ന് ഭക്ഷണമുള്ള പള്ളികളിന്ന് കുറവാണ്. എല്ലാ സ്ഥലത്തും ക്യാൻറ്റീൻ, രണ്ട് മുരിങ്ങിക്കാ തോരനും ഒരു മരിച്ചീനി ഒഴിച്ചുള്ള കപ്പ അല്ലേ, കപ്പ തന്നെ പറഞ്ഞാൽ വളച്ചോന്നു അവതാരം ഞാൻ വിട്ടുപോകും. കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് ചേർക്കള അബ്ദുള്ള നല്ല പ്രശ്നത്തിന് പോയി, ഭക്ഷണത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ അവർ പറഞ്ഞതാ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് പറഞ്ഞു, കൊഴുവുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു പേരാ. അവർ അങ്ങനെയാണ് ഈ കൊഴുവ ഫ്ലേവർട്ട് കൊണ്ടു വെച്ചെന്താന്നറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ്. എത്തോലി ഞാനിതൊന്നും
എന്റെ ബിരിയാണി കേടാ. സംഭവം പ്രശ്നമാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറയാ ഇങ്ങനെ എന്നെ പണി വേണം, ആൾക്കാർക്ക് പണി കൊടുക്കണം, നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ പണിയുന്നുണ്ട്. ആ ഭാര്യക്കും ഇങ്ങനെ ദേഷ്യമായി. എവിടെയെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യമാണ്. ആ നമ്മളുണ്ടാക്കണേ, അതുകൊണ്ട് നമ്മള് ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ച് ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും, ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ ഇക്ക ഇങ്ങനെ കയറി വരും. ഭക്ഷണം വേണ്ടി ഭാര്യ എല്ലാം എടുത്തുണ്ടല്ലോ, എത്ര ദിവസമാണ് ഒന്ന് ചൂടാക്കാൻ കഴിക്കുക, ചൂടാക്കാൻ കഴിക്കുക. അങ്ങനെ അവിടെ ഇപ്പാപ്പാരെ വരെ പൃഥ്വിനാഥിനെ കുറിച്ച് കല്യാണത്തിന് മക്കളുണ്ട്. തിരിച്ചുവരാൻ പറ്റിയ നർസിന് രണ്ടു കൊണ്ടിട്ടിരുന്നാറിയോ? ആ രീതിയിലൊക്കെ ഇപ്പൊ നമ്മളെന്താ കണ്ടത്? സുബ്ഹാനല്ലാഹ്, വരാൻ പോണല്ലേ ഉള്ളൂ. വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ കാണാം. അള്ളാഹു കാക്കട്ടെ നമ്മുടെ നാടിനൊക്കെ. അപ്പൊ ഇതുപോലെ എല്ലാം എടുത്ത് ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അപ്പൊ ഭാര്യ പറയും കഴിക്കില്ല, ഭർത്താവ് ഇന്ന് കഴിച്ചു പോയ ഷവർമ്മ. ഷവർമ്മ എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ അവരെ റളിയല്ലാഹു പറയാം, സഹാബത്തിന്റെ വരുന്നില്ല ഭക്ഷണത്തിന്റെ വരാ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് വല്ല കുട്ടി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യ വിശന്ന വയറുപാട്ടി അടുത്ത് കിടക്കണം. എന്തൊരു കുടുംബജീവിതത്തിന്റെ സ്നേഹവും ആലോചിച്ച് നോക്കിയാൽ ഇത്രേ ഉള്ളൂ. ഭർത്താക്കന്മാരെ കഴിക്കുമ്പോഴെ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നു വെച്ചാൽ, അതോ ഞാനിവിടെ ചായ കുടിച്ചോണ്ടിരിക്കാം, നീ ചായ കുടിച്ചായിരുന്നു? ഇന്ന് നിങ്ങൾ രാത്രി അങ്ങോട്ട് പ്രസവം കഴിഞ്ഞ് പോകുമ്പോ തക്കയുടെ കയറി രണ്ട് ദോശ ഒമ്പാച്ചി കഴിച്ചിട്ട് പോയി വിശക്കല്ല. അയാള് വയറൊക്കെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, നമ്മള് ഉമ്മ പറയുമ്പോഴുണ്ട്. അതുകൊണ്ട് കയറി ഓംബ്ലേക്ക് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞ കാര്യം ഓർമ്മ, ഇന്നലെ മൊബൈലെടുത്ത് ഒരു മണിയായി. അതോ ഹലോ, എന്തോ എന്തോ വിളിച്ചാ പണി എങ്ങനെ പറഞ്ഞ? ഇല്ല, നീ ഓംബ്ലേക്ക് വിളിച്ചിട്ടുണ്ടോ? മച്ചാക്ക് വാത കൂടി അപ്പോഴേ മൊയ്യാനുള്ളത് ഇഫായിമാരെ പോന്നു വെച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത് സമയവും കാലവും നോക്കിയിട്ട് വേണം ഇതുപോലൊക്കെ വിളിച്ചു പറയാൻ. ഇല്ലെങ്കിൽ എപ്പം പോതലെപ്പൊ വീട്ടിൽ കിടക്കും, നിങ്ങളെ എല്ലാം അവിടെ എല്ലാം റെഡിയായി സന്തോഷം പോലെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവളെന്റെ ആരും വിളിച്ചു വയ്ക്കാം, നിങ്ങൾ പോയിട്ട് തീരുമാനമായിട്ട് പിന്നെ പതുക്കെ പറഞ്ഞാൽ മതി. ശീലമാകുമ്പോ ഭാര്യക്കറിയാം അവരാ വിളിക്കുന്നത് കഴിക്കാൻ കഴിഞ്ഞുണ്ട് പാവം. നല്ല അപ്പോ കുഞ്ഞായി മുസ്ലിയാരെ കൊണ്ടുപോകാൻ ആളില്ല, മൊയ്ലാരി പറഞ്ഞ രക്ഷയില്ല ഇവിടെ നടക്കുന്നു. അപ്പൊ മൊയ്ലാരി പറഞ്ഞു, ആ ഒരാളോട് സ്വന്തത്തിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, അയാളോട് വലിയ മഹാനാണ് അദ്ദേഹം. എന്നും ലാസ്റ്റേ പോടും, ആര് കൂടെ ഉണ്ടെങ്കിലും അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയ സുഭിക്ഷമാണ്. ഒരു പരാതി ഇന്നവരോട് വന്നിട്ടില്ല. ഉടനെ സംബന്ധിച്ചു സാധാരണ ഇയാള് ഉസ്താദിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ല. ഉസ്താദ് ഇങ്ങനെ നല്ല റാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുമ്പോൾ ഉസ്താദ് ഒരു പത്ത് പ്രാവശ്യമുള്ള പേരൊക്കെ പറഞ്ഞു വലിയ മഹാനോ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളാണെന്ന് അറിയാം. പക്ഷെ സംഭവം ഇയാൾ ചെയ്തു വെച്ചിരുന്ന പരിപാടി എന്താണെന്നറിയോ? വീട്ടിൽ ചെല്ലുമ്പോ നേരത്തെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് ആരെങ്കിലും എന്റെ കൂടെ വരുന്നത് നീ ജനലിലൂടെ കണ്ട, വീടത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ ചുമക്കി അപ്പൊ നോക്കിക്കോളൂ. ആളുണ്ടെങ്കിൽ അപ്പോഴേ അരി എടുത്ത് മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റ. അപ്പൊ അരി അടുപ്പത്തിടാൻ പോണേ ഉള്ളൂ, അരി അടി ഇടാൻ പോണേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇപ്പൊ ഇരുന്ന ഒരുപാട് സമയം തന്നെ ഇവിടെ അല്ലെങ്കിലും അങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ ഒഴിച്ചു എന്ന് പറഞ്ഞ് ഈ അതിഥിയെ തിരിച്ചുവിടലാണ് പതിവ്. അങ്ങനെ കുഞ്ഞായ വിശ്വാരം കൊണ്ട് ഇയാൾ ഇങ്ങനെ വന്നു വീടെത്താറ. അപ്പൊ ഭാര്യ മനസ്സിലായി, ഓ ഇന്ന് ഏതാ ഭയനെ പറ്റിയിട്ടൊന്ന് വരാ, ജോലി നോക്കുമ്പോ ഒരാൾ വരാ. ഉടനെ അരി എടുത്ത് മുറത്തിലിട്ട് മുറക്കുണ്ടോ കടിക്കുണ്ടോ അവിടെ മുറം മുറിയോ പട്ടി ഒന്നൊന്നുമില്ല മുറം അറിയത്തില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട് പണ്ട് അരിയൊക്കെ പറ്റുന്നുണ്ടോ? അങ്ങനെ ആ മുറത്തിൽ അരിയിട്ട് ഇങ്ങനെ കാച്ച. അപ്പോ ഇയാള് പറയാം, അല്ലെങ്കിലും ഈ എണ്ണ കെട്ടോളും മുതയെ പിടിച്ചോളും പാതിരാത്രണം. ചോറപ്പൊന്നും പറഞ്ഞോളൂ, വേറെ കൂടി ചൂടായപ്പോ കുഞ്ഞായ നിങ്ങൾ എനിക്ക് വേണ്ടി അടികൊണ്ട് എന്ന് പറഞ്ഞ് സാധാരണ എല്ലാവരും പോവല, നിങ്ങൾ എനിക്ക് വേണ്ടി അടികൂടില്ല, സമാധാനമാണ് പതുക്കെ ചോറ് വെച്ചാൽ മതി, ഞാൻ ഇവിടെ എന്തെങ്കിലും പുസ്തകം വായിച്ചു ഒരുമിച്ച് കഴിച്ച് റാഹിത്തായി നമുക്ക് പോകാം. മറ്റേ പറഞ്ഞ് വെളിഞ്ഞോളി കുടുങ്ങി. അപ്പൊ രണ്ടാമത്തെ അടവുണ്ട്, പോയില്ലെങ്കിൽ അടുത്ത അടവുണ്ട്. എന്താണെന്നറിയോ? ഈ അരി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കർണ കുത്തിവെക്ക് ഭർത്താവ് ഒരൊറ്റ അടിയും കൂടി. ഇവിടെ അരിയും മുറം എല്ലാം അവിടെ തറങ്ങി. രണ്ടുപേരുടെ അടി കൂടുമ്പോ കുറഞ്ഞു കുട്ടി ഇയാൾ പോയി. അതാണ് രണ്ടാമത്തെ അടവ്. അങ്ങനെ അടി തുടങ്ങി, ഭാര്യ ഭർത്താവ് അടിച്ചു, അരി മുറം നിറ വീണു. ഉടനെ കുഞ്ഞായ നിങ്ങൾ ഇത്രയും കാലം നല്ലൊരു ജീവിച്ച് എനിക്ക് വേണ്ടി അടി കൊണ്ട ഞാൻ നിങ്ങൾ പോയേക്കാം. ഇയാളങ്ങ് പോയപ്പോ ഭർത്താവ് ഭാര്യയോട് രണ്ടുപേരും കാര്യം പറഞ്ഞു. ഉടനെ ഭർത്താവ് പറഞ്ഞു,
നോവാതെ അടിച്ചത് നീ എറിഞ്ഞോ? ഉടനെ ഭാര്യ പറഞ്ഞു, അരി വീഴാതെ പീഡിച്ചത് നിങ്ങൾ കണ്ടോ? ഉടനെ കുഞ്ഞായ മിസ്റ്റർ അപ്പുറത്ത് നിന്ന് പാടി, പോകാതെ നിന്നത് നിങ്ങൾ കണ്ടോ? അപ്പുറത്ത് മാറി മൂത്രം വെച്ചിട്ട് കറങ്ങി ഒന്ന് വേവിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതുപോലെ പണി ചിലപ്പോ വീണാ വീണതാ. നമ്മൾ ഇച്ചിരി മനസ്സ് കാണിക്കണം, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാവപ്പെട്ടവരോടും ഒന്ന് വിളിച്ചോണ്ട് പോയി ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും സഹായം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഒരക്കബ എന്ന് പറയുന്ന ഒരു സംഭവം മുഫസ്സിരീങ്ങൾ പറയുന്നു. അതൊരു വല്ലാത്ത കടമ്പയാണ്. അതങ്ങ് കഴിഞ്ഞു പോയാൽ അവർക്ക് കിട്ടുന്നത് വളരെ പരിശുദ്ധമായ പുണ്യങ്ങളാണ്. അതെന്തെന്ന് നിങ്ങൾക്കറിയോ? അത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല. അടിമകളെ മോചിപ്പിക്കലാണ്. പട്ടിണി കിടക്കുന്ന പാവങ്ങള്, കണ്ണീരെടുക്കുന്ന അനാഥ മക്കളെ സഹായിക്കലാണ്. അടിമകൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. ആ പ്രത്യേകമായ അക്കബ എന്ന് പറയുന്ന കാര്യമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറച്ചവർക്ക് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മനോഹരമായ കടമ്പ കടക്കാ എനിക്കും നിങ്ങൾക്കും സാധിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ദീനിനെ കൈമാറി തേച്ചവരാരാണ് നിങ്ങൾക്കറിയോ? അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾക്കറിയോ? പടച്ചവട്ടിന്റെ ദീനിന് വ്യാജമാക്കിയവരാരാണ് നിങ്ങൾക്കറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ദീനിനെ കളവാക്കിയവരാരാണ് നബിയെ നിങ്ങൾക്കറിയോ? നിങ്ങൾ വിചാരിക്കും എന്റെ പ്രിയപ്പെട്ടവര്, പരിശുദ്ധ ദീനിനെ കളവാക്കിയവരാരാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രൂരമായ ക്രൂരതകൾ അഴിച്ചുവിട്ടുകൊണ്ടോ ഇസ്ലാമിനെ വേരോടുകൂടി പിഴുതെറിയാൻ ശ്രമം നടത്തുന്നവരാണ് എന്ന് പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇസ്ലാമിന്റെ വധവേരുകളായി ചമഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. ഇസ്ലാമിനെ കളവാക്കിയവരെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അമാവീദ്വീപിലെ പേഹാർബർ ആക്രമിച്ചു എന്ന പേര് പറഞ്ഞുകൊണ്ട്, ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ലക്ഷക്കണക്കാരെ തൊട്ടിയിട്ട ദാടിയിട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബോംബിട്ടുകൊണ്ട് നശിപ്പിച്ചുകൂട. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹാരി ശ്രീമാ ഇസ്ലാമിന്റെ കരിവാറി തേച്ചവരാണെന്ന് കരുതുന്നവരെ, എന്ന് പറയുന്ന മനുഷ്യൻ അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പേര് പറഞ്ഞുകൊണ്ട് താലിബാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ തച്ചടകത്ത് ധനിപ്പടമാക്കുന്നതിന് വേണ്ടിയിട്ട് സമുദായത്തിന്റെ നിസ്കാരത്തരമുള്ള ആയിരക്കണക്കാണ് പതിനായിരക്കണക്കാണ് മുസ്ലിം സഹോദരങ്ങൾ ചുട്ടുകരിച്ചതോട് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ എതിരെ ഇസ്ലാമിനെ കളവാക്കിയവരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 2003 മുതൽ 2006 വരെ ഇറാഖ് എന്ന രാജ്യത്ത് മാത്രം ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ കൊന്നൊടുക്കിയത് എത്രയെന്നറിയോ? 655,000 മുസ്ലിങ്ങളെ പൊറുക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെ അറിയുന്നുണ്ടോ? പലരും ആഴ്ചപ്പെടുത്ത് വായിച്ചിട്ട് നിരവധി അറിയുന്നോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ? യോഗ വിവരം വേണമോടെ സമാധാനത്തോടെയാണ് കേരളത്തിന്റെ പരിശുദ്ധ മണ്ണിൽ ഈ മുസ്ലിം സഹോദരിമാര് ജീവിക്കുന്നത് എന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണം. 1947 കാലഘട്ടത്തിൽ നടന്ന അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചറിയേണ്ടത് പോലാ യുദ്ധത്തിൽ 23 ലക്ഷത്തോളം മനുഷ്യമക്കളെ ചുട്ടുകരിച്ചത്. 1950 നടന്ന ഹംഗറി യുദ്ധത്തിൽ 50,000 പേരെ വലിയ പടിഭൂതം കുടിയെടുത്തിട്ടോ ആ കുഴിക്കകത്ത് ഇറക്കിയിട്ടിട്ടോ കത്തിച്ചപ്പോ എന്ന തൗഹീദിന്റെ മന്ത്രവാ കുഴിക്കകത്ത്
അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നവരാണ്. നവംബർ ഡിസംബർ മാസമാകുമ്പോ കലണ്ടറുമായിട്ട് എത്തിയങ്ങാരുടെ മക്കളും നമ്മൾ വലിയ ഹോജയായിട്ട് വാരക്കെ തടവി കസേരയിരുന്നു എവിടുന്ന അവരുടെ ഏത് കോളേജിനോ എത്ര രൂപയാണ് 100 കലണ്ടർ വിട്ടാ കമ്മീഷൻ എത്തിയും കുഞ്ഞാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അള്ളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചോദിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ മോനെ ഇഷ്ടംപോലെ കലണ്ടർ ഇവിടെ, അതുകൊണ്ട് ഇത് തൽക്കാലം വേണ്ട, സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ വയ്ക്കൂ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞുവിടണം. അല്ലാതെ നമ്മളിങ്ങനെ കയറിയിരുന്ന് ന്യായം ചോദിക്കും, അടുത്ത ഉസ്താദ് ആരാ, പ്രിൻസിപ്പാൾ ആരാ, എത്രയൊക്കെ മുക്കി, ഞാൻ കുറെ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ച് ആട്ടി ഓടിച്ച് കളിയാക്കി പരിഹരിച്ച് പറഞ്ഞു വിട്ടാൽ അവര് മനസ്സും മുന്തിട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ പെരുന്നാൾ സുദിനത്തിൽ പള്ളിയിലേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ട അനാഥ കുഞ്ഞിനെ അഗദാരിൽ സ്വപ്നം വിടരും റൗളാ തന്നീലൂറന്നും പ്രവാചകരെ മദീനത്തെ മാട് തീറാവുകളെ പാറിപ്പറക്കും മീനാർമീലെ. എത്രയോ പേര് മദീനത്ത് പോയി പൊട്ടിക്കരയുന്നുണ്ട്. ആ കണ്ണുനീര് പുഞ്ചിരിയാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ വിചാരിക്കുമ്പോ നടക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ മോനാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുപ്പിക്കാനും ഒരുക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു പോയെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമുള്ള അനാഥ മക്കളെ നമ്മൾ കളിയാക്കല്ലേ, നമ്മൾ കുറ്റപ്പെടുത്തല്ലേ, നമ്മൾ പരിഹസിക്കല്ലേ? നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അനാഥരാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വൈകുന്നേരം പ്രഭാഷണത്തിന് വേണ്ടി വരുമ്പോ എന്റെ കൂട്ടുകാരനെ പഴയ കാലത്തെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന അനസ് എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എന്റെ ഒരു വാഹനത്തിൽ വന്ന് വീട്ടിലേക്ക് വന്നു, അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോവാൻ ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോ കൂടെ ഒരു പൊന്നുമോനും കൂടി വന്നു. അതാരാന്റെ പ്രിയപ്പെട്ടവര് ഒരു മാസത്തിന് മുമ്പ് മിണ്ടാപ്രാണിയാണ് ആടിന്റെ വേണ്ടി ഇലയെടുക്കാൻ പോയ പ്രിയപ്പെട്ട സഹോദരന്റെ മണ്ടയിലേക്ക് ശരീരത്തിലേക്ക് ജെസീവി പുഴുതിട്ട് പോയ വലിയ ഒരു തെങ്ങ് വന്നടിച്ചപ്പോ മരണപ്പെട്ടു പോലെ ആ അനസെന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഇക്കാല മകനാ കൂടെ വന്നത്. സുബ്ഹാനല്ലാഹ്, ചക്കപ്പെടുമ്പോൾ മനോഹരമായിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുഖം കണ്ടപ്പോ വല്ലാതെ മനസ്സു നിറഞ്ഞു പോയി.
വീണ് രണ്ടു വർഷം കഴിയുമ്പോൾ തന്നെ യത്തീമായി പോകുന്ന മുമ്പ് സങ്കടം എത്ര വലുതാണ്. എല്ലാവരും യത്തീമെന്ന് നമ്മുടെ മക്കൾ വിളിക്കുന്ന രംഗത്തെ കുറിച്ച് ഈ സദസ്സിൽ വന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കളെ യത്തീമെന്ന് വിളിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പെരുന്നാളിന്റെ പള്ളി കൊണ്ടുപോകാനെന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന്റെ വിരിയാടുമായി തരാനെന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന്റെ വിരത്തുണ്ട് പിടിച്ചു നടന്നു പോകാനെന്റെ വാപ്പയില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന നമ്മുടെ വീടിന്റെ മുറ്റത്തിൽ നിന്ന് വാപ്പ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാതെ യുക്തിയുമായി വളർന്നുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അധികം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സങ്കടങ്ങള് അല്ലാതെ മക്കളെ കുറിച്ച് പറയുമ്പോ അല്ലാതെ ഹബീബ് എന്താ പറഞ്ഞത്? അനവക്കാത്തൊരു രണ്ടുപേര് ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെയാണ് അനാഥ മക്കളെ സഹായിച്ചവരെല്ലാവരും സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മൊബൈലുകളിലും വീടുകളിലുമുള്ള എല്ലാ പ്രഭാഷണത്തിലും പാങ്ങോട് പരതല്ലോരുള്ള ശരീരം എന്ന് പറയുന്ന ഗുജറാത്തിന്റെ പയറകളത്തിന്റെ ചാരമായി പോയ ഒരു പാവപ്പെട്ട യത്തീ കൊച്ചിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചല്ലോ. ഇന്ന് അവരുടെ വീട് നിങ്ങൾ കൊണ്ടുപോയി. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ വിഷാദവാക്കുകളുടെ പ്രഭാഷണമുണ്ട്. തൊണ്ടയടഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന സഹായമാ കൊടുക്കാൻ എന്റെ കയ്യിലും വീടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന്റെ എത്രയോ പ്രിയപ്പെട്ട കുരുവേലക്കാരാണ് ചെറുപ്പക്കാരും ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് എത്തിച്ചു വരുത്തുന്നറിയോ? നിത്യവൃത്തിക്ക് വലയില്ലാതെ പൊട്ടിക്കറിയുന്ന ഉമ്മയുടെയും മോളെയോ കാറ്റടിച്ച പാറിപ്പോകുന്ന ചെറ്റക്കുടിൽ നിന്ന് മാറിയിരിക്കുകയാ? തറസിട്ട വീട് വെച്ചിരിക്കുകയാ? മനോഹരമായ അവസ്ഥ വന്നിരിക്കുകയാ? അതിന്റെ പ്രഭാഷണം കേട്ടിട്ട് എത്രയോ എത്രയോ പാവപ്പെട്ടവർ കൊണ്ടുപോയി കൊടുക്കുന്നറിയോ? അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല മനസ്സുള്ളവരാ, നല്ല മനസ്സുള്ളവരാ. അല്ലാഹു നമ്മുടെ മനസ്സിന്റെ നമ്മൾ കഴിക്കുമ്പോ മറ്റുള്ളവരുടെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടേ. അതുകൊണ്ട് സഹോദരങ്ങളെ, യതീമിന്റെ നൊമ്പരം നമ്മൾ മറക്കല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ. ആരാണ് ദീനിനെ വ്യാജമാക്കിയത്? അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നത് ഇവരെ കളിയാക്കാൻ പാടില്ല. അനാഥ മക്കളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തടവിയാൽ ഓരോ രോമവും അനുസരിച്ച് നിനക്ക് നന്മകളെ അള്ളാഹു അധികരിപ്പിക്കും. അതുകൊണ്ടാണ് എത്തീകാരയിലുള്ള എല്ലാ മക്കളെ ഉസ്താദുമാരെ മൊട്ടയടിച്ച് നിൽക്കുന്നത്. അങ്ങനെ തടവി പ്രതിഫലം കൊണ്ട് വേണ്ട, അരിയും സാധനങ്ങളൊക്കെ കൊണ്ട് വന്നിട്ട് പ്രതിഫലം കൊണ്ടുപോയാൽ അതുകൊണ്ട് നിർത്തുന്നതല്ല. ഇപ്പോഴ് നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ ഈ അടുത്ത സമയം സാധനം ഞാൻ വിയർക്കുന്നത് കൊണ്ട് മുടി ഒരുപാട് വെട്ടിക്കളയുന്ന കൂട്ടത്തില്ല. മുടി തീർത്ത് ഞാൻ ഒരു പ്രാവശ്യം ക്ലീൻ ആക്കിക്കൊണ്ട് പ്രസംഗിക്കാൻ വന്നപ്പോ ഒരു കൂട്ടുകാരൻ ഉസ്താദെ നമുക്കൊക്കെ വലിയ സങ്കടമുണ്ട് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ മുടി വെട്ടി ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ മുടി വെട്ടിനെ കുറിച്ചാ പറയാം. മുടി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കൊരു രസമാണ്. അതുകൊണ്ട് തന്നെ തറസിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാരെ എത്തിയ മക്കളാണെങ്കിലും അല്ലാത്ത മക്കളാണെങ്കിലും മുടി നല്ലതുപോലെ വെട്ടാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ കിതാബിനകത്ത് കണ്ണട വെച്ചിട്ട് അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കും. അതിന് സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഉസ്താദുമാർ ആ രീതിയിൽ മുടി നല്ലതുപോലെ വെട്ടിയിട്ട് ഇൽമ പഠിക്കാൻ മുത്തയലിമാകാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് പിന്നെ അതൊന്നും നടക്കൂല. ഇന്ന് തറസിൽ ആ പരിപാടി ഒന്നും നടക്കത്തില്ല. ദറസ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം, ചാത്തന്നൂര് ഭാഗത്ത് ഒരു ദറസിലേക്ക് വന്ന പ്രിയപ്പെട്ട കൊച്ച് തന്റെ ഉസ്താദിനോട് നിബന്ധന വെച്ചത് എന്താണെന്നറിയോ? മോൻ പുറത്ത് നിൽക്കാൻ ആ പകത്ത് പോയിട്ട് മനോരമ ആഴ്ച പതിപ്പ് വായിക്കാനുള്ള സൗകര്യം സജ്ജീൻ കൊടുക്കണം. എങ്ങനെ ഇവിടെ നിർത്താൻ പറ്റുമോ? അത് പറഞ്ഞു നമുക്ക് ആലോചിക്കാം. കാരണം എന്താ, കുട്ടികളില്ലെങ്കിൽ കമ്മിറ്റിക്കാരടുത്താഴ്ച പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരിക്കാം. മനോരമ മകളോ വെള്ളിയേറ്റത്തോ എന്നോ ആയിക്കോട്ടെ, നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ രീതിയിൽ നിയമം വെച്ചുകൊണ്ട് കുട്ടികൾ അറിയിരിക്കാൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല പുനരസ്യങ്ങൾ എടുത്ത അലഹമ്മദില്ല തക്കോയുള്ള മുത്തക്കീങ്ങളായ ഉസ്താദുമാരുണ്ട്. ദറസെന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് നമ്മൾ വിചാരിക്കണവരുന്നില്ല, ഒരുപാട് ത്യാഗം. അപ്പോ അങ്ങനെയുള്ളവരുടെ അടുത്ത് അലഹമ്മദില്ല ഇപ്പോഴും 10, 30, 35 നല്ല രഹസ്യം കുട്ടികൾ മുത്തഴകിമീങ്ങൾ ഇൽമു പഠിക്കുന്ന ഒരു സലാത്തിൽ നിന്നും ഒരു ദിക്റിൽ നിന്നും ഒരു ദുആ ചെയ്യുന്നു.
അങ്ങനെ ഉള്ള മഹത്തായ മഹാന്മാരായ ഉസ്താദുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് കൊടുക്കട്ടെ. വണ്ടൂരിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ, കാഴ്ചയില്ല, കത്തിലേക്ക് കിടന്നുകൊണ്ട് കറസെടുക്കും. അൽഹംദുലില്ല, അല്ലാഹു അങ്ങനെയുള്ളവരുടെ ഗുരുത്വം നമുക്ക് തരട്ടെ. ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഉസ്താദ്, അദ്ദേഹമാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹവും ഇപ്പോഴും നിലവിൽ അറസ്റ്റെടുക്കുന്നയാളാണ്. നമ്മുടെ ഉസ്താദുമാര് ഇവർക്കൊക്കെ അള്ളാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ എന്ന് മനസ്സിൽ തട്ടി മനസ്സു വന്ന് ഞാൻ ദുആ ചെയ്യാം. അവരുടെ നഷ്ടം നമുക്കൊരു നഷ്ടമാണ്. അവര് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ഇരാ ദുഃഖമാണ്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന്, അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നവരാ. രണ്ടാമത്തോ അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സിലാക്കാത്തവരാണ്. ഒരിക്കലും സാധിക്കാത്തവർ ഭക്ഷണം കൊടുക്കുന്നവരല്ല. ആ ഒരവസ്ഥ നമുക്ക് വരല്ലേ. അല്ലാഹു പടച്ചതം വരാറെന്ന് കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന മനോഹരമായ ചരിത്രത്തിലേക്ക് കിടക്കുകയാ. സഹാബത്തിൽ ഒരുപാട് അറിവല്ലാഹുണ്ട് കൊടുത്തെങ്കിലും തീരെ പാവപ്പെട്ടവനായിരുന്നു ആര്? അലീബ് നബി താലിബ് റളിയല്ലാഹു അൻഹു. പണ്ടവ തന്നോട് ദീനിൽ കൊണ്ട് നിങ്ങൾ ഇന്ന് നാളെ കൂടിയേ നമുക്ക് വാഴുള്ളൂ, അതിൽ വലിയ നിരാശ നമുക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പ്രസംഗിച്ചില്ല എങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ചവർക്ക് ദുആ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരുപാട് പേരുണ്ട്, പിന്നെ അതിൽ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ ധാരാളം കാശ് കൊടുത്തവരുണ്ട്. ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, ഹജ്ജിന് പോകാൻ വേണ്ടി, കച്ചവടത്തിന്റെ വടക്കത്തിന് വേണ്ടി. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇന്നലെ മഴത്തുള്ളികൾ ദുആഇന്റെ ഇജാബത്തായി ഈ പരിശുദ്ധമായ മദീനത്തിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ദുആ ഞാൻ മനസ്സിൽ കരുതി. അതുകൊണ്ട് സാറെ ഇന്ന് നിങ്ങൾ ദുആ ചെയ്യണം. സഹായിക്കുന്നവരെ, സഹായിച്ചവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നോട് സാദ് പറഞ്ഞത്, ഇവിടെ ഒരുപാട് വലിയ പിരിവൊന്നും സാറെ നിങ്ങൾ നടത്തണ്ട. പരിശുദ്ധ റമദാനിനെ കൊണ്ട് ഈ നാടിന്റെ പരിസരത്ത് എല്ലാ അനാശാസ്യങ്ങളും അനാവശ്യങ്ങളും ഒഴിവാകണം. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അള്ളാഹുവിന്റെ പള്ളിയിൽ അരക്കെട്ടൊട്ടിച്ച പോലെ ഇരിക്കണം. നാളെ എന്തെങ്കിലും ഞാൻ ചോദിച്ചു, പൈസ വിരിക്കണോ, വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ വല്ലായിരോ രണ്ടായിരോ അയ്യായിരോ ഒക്കെ വാങ്ങി തരണോ? സാറ് നാളെ എന്തെങ്കിലും ഒരു ഓഫർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവരെ കൊണ്ട് പറ്റുന്നത് ഈ സാധു സമ്മേഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പാവപ്പെട്ടവരെ കെട്ടിക്കാൻ, രോഗികളെ സഹായിക്കാൻ. നിങ്ങൾ നിയ്യത്ത് ചെയ്തു കൊണ്ടുവാ, നാളെ ആയിരോ രണ്ടായിരോ, ഇല്ലെങ്കിൽ ഇൻഷാള്ള ഇവിടുത്തെ സംഘാടകരുടെ ആരെങ്കിലും നമ്പർ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒരു 5000മോ 10000മോ കൊടുക്കാമെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി ചെയ്താൽ മതി. അതിപ്പോ നാളെ തന്നെ ചെയ്യാനുള്ളതല്ല, അത് പറഞ്ഞാൽ വരും വർഷത്തിൽ നിങ്ങളുടെ സമ്പത്തിന്റെ വറക്കത്താൽ എപ്പോഴെങ്കിലും ഇൻഷാള്ള നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അല്ലാതെ ഇവിടെ വേറെ അനുകൂലമുള്ള ഒരു പരിപാടിയില്ല, അത് മാത്രം നടക്കുന്നു. സെക്രട്ടറി പോലും ഇവിടെ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. ഇന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് നടന്നു വരും. ഇന്നലെ 1.5 മണിക്കൂർ പ്രസംഗിച്ചതേ ഉള്ളൂ, അത് നമുക്ക് വലിയ നഷ്ടമാണ്. ഉദ്ഘാടനവും സ്വാഗതക്കായി ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അടുത്ത 2 ദിവസം ഉപയോഗപ്പെടുത്തണം, അതുകൊണ്ട് നേരത്തെ വരും എന്ന് അദ്ദേഹം ആമുഖമായി നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
ഏറ്റവും നല്ല സമ്പത്ത് അല്ലാഹു കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ചെയ്യും, എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. അള്ളാഹു റസൂലിനെ സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. ഒരു ദിവസം വീട്ടിൽ വിളിച്ചു, പൊന്നാരന് വിധങ്ങൾ വരികയാണ്, കൂടെയാറുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ച സഹാബത്തൊക്കെയും ഉണ്ട്, അവരുടെ കൂടെ അലി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. എല്ലാവരും വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. സുഭിക്ഷമായ ഭക്ഷണം അവരുടെ മുമ്പിൽ അങ്ങനെ നിരത്തി വെക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ ആണ്ട റസൂൽ പറയുകയാണ്, സഹാബികളെ, ബിസ്മില്ല പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ദുആ ചെയ്യട്ടെ എന്റെ ഉസ്മാന് വേണ്ടി. ഇത്രയും സഹാബികൾക്കും എനിക്കും അവിടെ ഭക്ഷണം ഒരുക്കിയ ഉസ്മാൻ, ഞങ്ങൾ എവിടെ നിന്നാണോ നടന്നു വന്നത് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള കാറിന്റെ ചുവടിന്റെ എണ്ണം അനുസരിച്ച് അള്ളാഹു സ്വർഗത്തിൽ പദവി എത്തിക്കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട ആമീൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എല്ലാവരും സുവിശേഷമായി ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ അലി റളിയല്ലാഹു താറാണ്ട് മാത്രം രണ്ടു പിടി ഭക്ഷണം വാരി വായിലേക്ക് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് അനുമതി ചോദിച്ചിട്ട് നബിയേ എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടണമെന്ന് പറയുകയാണ്. വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ വിടുവനും റസൂലിന്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു കരച്ചിലോട് കരച്ചിൽ തന്നെ. വീട്ടിൽ വന്നു കയറുമ്പോ അവിടെ ഇരിക്കുന്ന ആരാ, അവിടെ ഇരിക്കുന്ന ആരാ, ലോകത്തല്ലാഹു പറഞ്ഞ ഏറ്റവും വലിയ രാജാ രാജകുമാരിയായ സ്വർഗീയ സ്വർഗീയ കഥാപാത്രമായ ഫാത്തിമത്തു സുഹ്റ അടിയാറ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഒരുപാട് സഹാബത്ത് കൊതിച്ചിട്ട് കിട്ടാത്ത കനിയേ അടി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരുമ്പോ വീട്ടു വാതിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്ത് രസമായിരിക്കും ആ കാഴ്ചയെന്ന് നിങ്ങൾ ചിന്തിച്ചേ. എന്റെയും നിങ്ങളെയും ഭാര്യമാര് നിൽക്കുന്ന പോലെയല്ല, അല്ലാതെ റസൂല് പറഞ്ഞില്ലേ എന്റെ ഭാഗ്യമാരുടെ പുഞ്ചിരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഭാഗ്യമാരുടെ ശബ്ദമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഭാഗ്യമാരുടെ മുഖമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഭാഗ്യമാരുടെ കൂടെ സംസാരിക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്റെ ഭാഗ്യമാരുടെ കൂടെ കിടക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ ഭാഗ്യമ പിറന്ന ദിവസമോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷമെന്ന് ലോകത്തെ പഠിപ്പിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ മനസ്സിന്റെ മാണിക്യക്കല്ലാറ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ചെറ്റക്കോടയുടെ മുമ്പ് നിന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹുവിന്റെക്ക് മനസ്സിലായി അലി റളിയല്ലാഹുവിന്റെ സങ്കടത്തോടെയാ വന്നിരിക്കുന്നത്, പ്രയാസത്തോടെയാ വന്നിരിക്കുന്നത്, നൊമ്പലത്തോടെയാ വന്നിരിക്കുന്നത്. ആ സമയത്തെന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ റളിയല്ലാഹു തആലാ എന്ന് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് സാധാരണ വരുന്ന പോലെയല്ലോ എന്ന് വന്നിരിക്കുന്നത്, ഒരുപാട് സങ്കടമുണ്ടല്ലോ അങ്ങയുടെ മനസ്സിലുണ്ടോ, പ്രയാസം കുടുങ്ങിയിട്ടുണ്ടല്ലോ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ അലിയേ എന്തേ എന്നൊന്നും പറയാത്തത്, അലിയേ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന, എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും എന്നോട് പങ്കുവെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെന്തേ എന്നോടൊന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഫാത്തിമ, ഞാൻ പറഞ്ഞാ നിനക്ക് പരിഹരിച്ചു തരാൻ പറ്റോ, എന്റെ വിഷമം പറഞ്ഞാ എന്റെ സങ്കടം പറഞ്ഞാ നിനക്ക് പരിഹരിച്ചു തരാൻ പറ്റോ, എങ്കിലേ ഞാൻ പറയോളെന്ന് പറഞ്ഞപ്പോ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് പ്രവാചകന്റെ പെണ്ണുമാവ് പറയുന്നു, അലിയേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞോ, ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ പെണ്ണുമോളാണെങ്കിൽ ഈ മോള് റസൂലിന്റെ കരവിന്റെ കഷണമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹം ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആലാ പറയുന്നു, ഫാത്തിമ എല്ലാ സഹാബ
പാപത്തും നിന്റെ കാരുണ്യത്തിന്റെ നിറദീപമായ ഹബീബ് ഇന്നിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് സഹാബത്തല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഫാത്തിമ അവിടെ എത്തിയപ്പോഴോ നല്ല സുവിശമാര ഭക്ഷണം ഉസ്മാൻ തയ്യാറാക്കി അവൻ അല്ലാഹു പണം കൊടുത്തത് കൊണ്ടല്ലേ എന്റെ ഉസ്മാൻ അല്ലാഹു കാശ് കൊടുത്തത് കൊണ്ടല്ലേ അങ്ങനെ തയ്യാറാക്കിയപ്പോ നമ്മുടെ ഹബീബ് ദുആ ചെയ്തതുണ്ടെന്ന് നിനക്കറിയോ ഫാത്തിമ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നത് മുതൽ ഈ വീടെത്തുന്നത് വരെ എത്ര ചുവട്ടടിയുണ്ടോ എത്ര കാൽപ്പാടുണ്ടോ അതിനൊക്കെ അർഹമായ പദവിയല്ലാത് സ്വർഗത്തിന് സുമാര കൊടുക്കട്ടെ എന്ന് പറയുമ്പോ ഈ അലിയിന് എന്നാണ് അങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടുന്നത് ഫാത്തിമ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഫാത്തിമ എന്റെ വീടിനകത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുവരാൻ കഴിയുന്നത് എന്റെ വീടിനകത്ത് സഹാബത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വേണ്ടി അല്ലാന്റെ ഹബീബ് എന്റെ ഈ വീടിനകത്ത് ഭക്ഷണം കിടക്കുന്നത് കൊണ്ട് ദുആ ചെയ്യുന്നത് എനിക്ക് കൊതിയുണ്ട് ഫാത്തിമ മാത്രം നടത്തിയാ മതിയോ എനിക്ക് വേണ്ടേ ഫാത്തിമ റളിയല്ലാഹുല്ല ആദ്യമായി അറിയാറ് നിങ്ങളുടെ മനസ്സിന്റെ സങ്കടം കണ്ടപ്പോ കണ്ണീര് തുടച്ചിട്ട് പറയുക അനിയേ നിങ്ങളെ സങ്കടപ്പെടണ്ട നാളെ വിളിച്ചോ എന്റെ ഹബീബിനെ നാളെ വിളിച്ചോ സഹാബത്തിലെ എത്ര പേരെ എന്നെങ്കിലും നാളെ വിളിച്ചോ നാളെ അവർക്ക് ഇന്നുവരെ അവരെ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം നമുക്ക് കൊടുക്കാം പറയുന്ന ഫാത്തിമ എന്നെ കളിയാക്കയാളോ എന്നെ പരിഹസിക്കയാളോ ഒരു നേരത്തെ ഈന്തപ്പഴം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുന്ന ഞാനും നീയും എങ്ങനാണ് ഇത്രയും സഹാബികൾക്ക് ഭക്ഷണം കൊടുക്ക എന്റെ ഹബീബിനെ വിളിച്ച് അപമാനിക്കുന്നത് എങ്ങനെയാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു നിങ്ങളുടെ പൊയ്ക്കോ ഫാത്തിമ കരടിന്റെ കഷണം ലോകത്തോട് പൊന്നാല് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാത്തിമയാ പറയുന്നത് നിങ്ങൾ പൊയ്ക്കോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ച് എന്തേ ഫാത്തിമ നീ പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു തആല ഒരു വലിയ പാത്രം സംഘടിപ്പിക്കുക എന്നിട്ട് അന്ന് എങ്ങനെയാണോ പാചകത്തിന് വേണ്ടി അടുപ്പ് കൂട്ടിയിരുന്നത് അതുപോലെ കൂട്ടിയിട്ട് വലിയ പാത്രം അതിന്റെ മുകളിൽ വെക്കുക എന്നിട്ട് വലിയ ഒരു മൂടി കൊണ്ടൊരു മൂടി വെക്കുക എന്നിട്ട് ആ പാത്രത്തിന്റെ മുകളിൽ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നാടകന്റെ കരടിന്റെ കഷണം വന്നതെന്തെന്നറിയോ എന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് നാളെ ഇവ നിറഞ്ഞിരിക്കണം എന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ കണ്ണീർ എന്റെ ഭർത്താവിന്റെ ഉടഞ്ഞുപോയ കൽകൊണ്ടല്ലോ എനിക്ക് മാറ്റിയെടുക്കണം റബ്ബേ അതെ നാളെ ഹബീബ് വരുമ്പോ സഹാബത്ത് വരുമ്പോ ഈ പാത്രം നിറച്ച് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹു നിസ്കാരം തുടങ്ങി സഹാബത്തിനെയും വിളിക്കുമ്പോ നാണം കെടുമോ അവരെ പരിഹരിച്ചവരിൽ പെട്ടുപോകുമോ ഉള്ള സ്ഥാനവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുമോ എല്ലോ തകർന്നടിയുമോ ഒന്നും ചിന്തിക്കുന്നില്ല റസൂലുള്ളാഹി വിളിക്കാൻ ഉച്ചക്കെന്റെ വീട്ടിലാണ് ഇന്ന് ഉസ്മാന്റെ വീട്ടിൽ പോയ പോലെ നാളെ എന്റെ വീട്ടിൽ വരെ ഓരോ സഹാബിയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്റെ വീട്ടിൽ നാളെ വരെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുകയാണ് സഹാബികളൊക്കെ ഞെട്ടിപ്പോയി അലിയിന് വിടുന്നാടത്തോളം കാശ് വരുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം തരാ എത്രത്തോളം സൗകര്യം അലിയനവിടുന്ന എല്ലാ സഹാബികളും അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പിറ്റേ നരിയാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അലിയറിയല്ലാഹുവിന് വീടിനകത്ത് ഇറന്ന് നെരിവിരി വെള്ളുക ഫാത്തിമ റളിയല്ലാഹുവിന് പറയുന്നു അലിയേ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് അങ്ങിന്നലെ ഞാനും നിങ്ങളും എടുത്തു വെച്ച പാത്രത്തിന്റെ മുടി ഒന്ന് തുറക്കും
നരകവാസികൾ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലുള്ളവരെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ വിരലുകൾ കൊണ്ട് സ്വർഗത്തിൽ അരികുണ്ടാക്കുന്ന ഒരു വിഭാഗം അവരാരാണ്? അവരാരാണ്? അവർക്ക് മൂന്ന് വിശേഷണമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ബൈബിൾ അംഗീകരിക്കുന്ന ക്രിസ്തീയ പുരോഹിതന്മാരുടെ നായയുടെ കഥ പറയുന്നുണ്ട്. ഈ മൂന്ന് നായകളെയും മുന്നിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോ പരിപൂർണമായും അള്ളാഹു പടച്ച നജസെന്ന് ഈ സമുദായം പറയുന്ന നായയിൽ നിന്ന് ഒരു മനുഷ്യന് പഠിക്കാൻ 10 ഗുണപാഠങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാം. മനുഷ്യൻ മൃഗത്തെ പോലെ അധപ്പതിക്കുമ്പോ പ്രായപൂർത്തിയാകാത്ത കോതമംഗലത്തുള്ള പെൺകുട്ടിയെ കൊണ്ടു നടന്ന് പ്രിയപ്പെട്ട പിതാവ് ശരീരം വിറ്റിട്ട് പള്ള നിറയ്ക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ റെയിൽവേ പിന്നെ പ്ലാറ്റ്ഫോമത്തിലൂടെ വലിച്ചു കൊണ്ടുവന്ന് ക്രൂരമായി പാളത്തിലിട്ട് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടിയുടെ കണ്ണീര് തോരാത്ത കേരളത്തിന്റെ കരയിൽ പറയുകയാണ്, ഒരു നായിൽ നിന്ന് ഒരു മനുഷ്യൻ 10 കാര്യം പഠിച്ചാൽ മലക്കിനേക്കാൾ അവൻ ഉയരും. അല്ലാഹു തആല ആ ഉയർച്ച നമുക്ക് തരട്ടെ. നമ്മൾ ആര് നായ കണ്ടാലും നമ്മൾ അപ്പ കല്ലെടുക്കും. ആ നായിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 10 ഗുണപാഠങ്ങൾ, അത് നമ്മൾ പഠിച്ചാൽ നമ്മളൊരു മലക്കിനേക്കാൾ ഉയരും. അല്ലാഹു അങ്ങനെ ഒരു ഉയർച്ച നമുക്ക് തരട്ടെ. നാളെ ആ വിഷയം ചർച്ച ചെയ്തിട്ടാണ്. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ അപ്പുറത്ത് വൈകി നിൽക്കണ ബൈക്കിൽ അങ്ങോട്ട് പോകപ്പെടാ നായകണ്ട് നിർത്തണ ഇറങ്ങിയിട്ട് 10 കാര്യം എവിടെ 10 കാര്യം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പാനൂര് ആറാട്ടുപുഴ പാനൂര് കുറച്ച് ദിവസമായോളൂ ഉച്ചത്തിരിയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ വാതേക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോയ പുസ്താരെ സ്ഥലം പറയണ്ടാണ്. ആ നായ വൃത്തിയാടി പാവും. അവര് ബൈക്കിന്ന് വീണില്ലല്ലേ, വീണോ? പ്രശ്നമൊന്നും ഉണ്ടായില്ല, അലഹമില്ല. എന്നിട്ട് അവരപ്പോഴും തന്നെ വിളിച്ചു പറഞ്ഞു, സാർ ദുആ ചെയ്യണം, ഇത്ര പ്രശ്നമൊന്നുമില്ല. പിന്നെ കാസറ്റൊക്കെ കൊണ്ടു നടന്ന് ആ പള്ളിയിൽ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച അട്ടക്കുളങ്ങര കാസറ്റ് വിൽക്കാൻ വേണ്ടി വന്നൊരു സഹോദരൻ, ആ പാവപ്പെട്ട കാസറ്റ് കൊണ്ട് ലോറി അടിച്ചെന്ന് കയറി കഴിഞ്ഞ വെള്ളിയാഴ്ച ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കണ്ട എല്ലാവരും പറഞ്ഞു, വലിയ ഇടിയായിരുന്നു പാവം. അവൻ വിളിച്ചിട്ട് പറയണം, സാറേ ദുആയുടെ വറക്കത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു കാസറ്റ് വയ്ക്കാമെന്ന് നുണയം പറഞ്ഞോണ്ട് എന്നാ ഇങ്ങനെ തന്നെ ദുആ ചെയ്യുമ്പോൾ അടുത്തത് നാമയും പറഞ്ഞു, അല്ല സാറേ ഞാൻ എത്ര കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നാമയും പറയാറുണ്ട്. അള്ളാഹു തആല അതുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ദുആ എന്ന് പറയുന്നത് അൽഹംദുലില്ലാ ഒരു മൂർച്ചയേറിയ ആയുധമാണ്. നഷ്ടപ്പെടുത്തരുത്. ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ അൽഹംദുലില്ലാ നമ്മുടെ ഇൽമിന്റെ സമാപന വേദി. അതുകൊണ്ട് വളരെ മനോഹരമായി സലാത്തുൽ മസ്ജിദിൽ നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു തൗഫീക് തരട്ടെ. സ്വർഗത്തിൽ കഴിയുന്നവർ വിരൽ തുമ്പുകൊണ്ട് സ്വർഗീയമായ അരുവികൾ ഉണ്ടാക്കുന്നതിന് പ്രധാനമായവരുടെ മൂന്ന് സ്വഭാവ ഗുണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്ന് മാത്രം പറയാം. നാളെ ഇൻഷാല്ലാ വിശദീകരിക്കാം. അതിൽ ഒന്ന് യൂഫൂന ബിന്നദർ, നേർച്ചകൾ നേർന്നാൽ അതിനെ അവർ പൂർത്തീകരിക്കുന്നവരാണ്.
നേർച്ച എന്ന് പറയുമ്പോ നമ്മുടെ സഹോദരിമാർക്ക് കുറെ നേർച്ചകൾ ഉണ്ടാക്കുന്ന നാളെ വിഷ്ണുക്ക് അവനല്ലാഹുവിന്റെ പരലോകത്തെ പയർന്നുകൊണ്ട് ജീവിച്ചു എന്ന് വ്യക്തവാക്കിൽ ഞാൻ അങ്ങ് പറയാൻ വിശദീകരണം നാളെ. മൂന്നാമത് അല്ലാഹു അവർക്ക് കൊടുത്ത സ്വഭാവം എന്താ? അതാണ് നമ്മുടെ വിഷയം. അവർക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുള്ളപ്പോ, അവർക്ക് പണത്തിനോട് താല്പര്യമുള്ളപ്പോ, അവർക്ക് സ്വത്തിനോട് താല്പര്യമുള്ളപ്പോ, ആ താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് അവർ. അവര് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കും, നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയല്ല. നമുക്ക് പണത്തിനോട് താല്പര്യമുള്ളപ്പോ ആ പണം മറ്റുള്ളവർക്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കുന്നതാണ് മൂന്നാമത്തെ നമ്മുടെ സ്വഭാവ ഗുണം. ഇൻഷാല്ലാഹ് ഒന്ന് നാളെ വിശദീകരിക്കും. അതിലുപരി അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനെയും മൃഗത്തെയും വേർതിരിച്ചു കൊണ്ട് പറഞ്ഞ ധാരാളം സംഭവങ്ങളുണ്ട്, അതൊക്കെ ഈ നാളെ വിശദീകരിക്കും. ബാക്കി 10 ഗുണപാഠങ്ങളുണ്ട്, അതും പറഞ്ഞ് ഇൻഷാല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് പിരിയും, അതിൽ കബൂലാക്കട്ടെ. ഇന്നത്തെ ദുആയിന് വേണ്ടി ഇൻഷാല്ലാഹ് പ്രവേശിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് 7 സ്വലാത്ത് പരിശുദ്ധ മസ്ജിദിൽ നബവിയെ നിയത്ത് ചെയ്തുകൊണ്ട് ചെല്ലുക. വെള്ളിയാഴ്ച രാവാണ്, ധാരാളം തിരക്കുള്ള രാത്രിയാണ്, മസ്ജിദിൻ നബവിയിൽ നിന്ന് തിരിയാൻ നേരമില്ലാത്ത ഇടമില്ലാത്ത രാത്രിയാണെന്ന് അൽഹംദുലില്ലാഹ്. ഈ രാവിലെ ഒരു പെങ്ങൾ ഒരു സ്വർണ കമ്മൽ സദഖ ചെയ്തു, പിന്നെ ഒരുപാട് പേര് 100, 500, 1000 ഒക്കെ കവറെ കൊണ്ട് പറ്റുന്നത് ചെയ്തു. ഇൻഷാല്ലാഹ് കവറുകൾ കിട്ടിയവർ ഇന്ന് തന്നെ നിയത്ത് ചെയ്ത് ഇത്ര തുക നാളെ കൊണ്ടുവരും. വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധി കൊണ്ട് അല്ലാഹു അത് സാധിപ്പിച്ചു തരട്ടെ. Sallallahu alayhi wa sallam Sallallahu alayhi wa sallam Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد അള്ളാഹുവേ നിന്റെ പൊന്നാന ഹബീബിന്റെ ഹളറത്തിലേക്ക് ഈ സദസ്സിൽ നിന്ന് ചൊല്ലിയ സലാത്തുകളെ കോടിക്കണക്കിന് സലാത്തുകളാക്കി എത്തിച്ചു കൊടുക്കണേ അള്ളാ. എന്റെ ഹബീബ് നമുക്ക് തന്നതിന് പകരം തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ. ഈ സലാത്തുകൾ ഒരു സമ്മാനമാക്കി നിങ്ങളുടെ ആരംഭപ്പൂവായ അഭിനങ്ങൾക്ക് കൊടുക്കണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങളുടെ കാരണമായി ആ ഹബീബായ നബിങ്ങളുടെ മനസ്സ് വേദനിക്കല്ലേ അല്ലാ. അള്ളാഹുവേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന തരത്തിലുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയുമെന്നും സാധുക്കളാല ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. റഹ്മാനായ പടച്ചവനെ എത്ര നല്ല മജ്ലിസാണ്. അടുത്ത ഒരു വർഷത്തിനകത്ത് ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാം. 25,000 രൂപ മുതൽ 5,000, 10,000 അല്ലാഹുവേ 2,500, 1,000 ഒക്കെയായി ഒരുപാട് ഒരുപാട് സഹോദരങ്ങളാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ആയുസ് കൊടുക്കണേ അല്ലാ. ആ സുറക്ക പറഞ്ഞത് കൊണ്ട് അതിനുള്ള വഴികളെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി സഹായിച്ച സഹോദരങ്ങൾ അവരുടെ മരണപ്പെട്ട മാതാപിതാക്കളുടെ കബറ് വിശാലമാക്കണേ അല്ലാ.
കച്ചവടത്തിന്റെ വറക്കത്തിന് വേണ്ടി പിറന്നവർ കച്ചവടത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഈ പരിശുദ്ധ മജ്ലിസിൽ രണ്ടു മൂന്ന് ദിവസങ്ങളായി ദുആ ചെയ്യാ സദഖ കൊടുത്ത ആവശ്യം പറഞ്ഞവർ അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ സ്വർണം തന്നവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. തന്റെ പുണ്യബോധ രീമന് വേണ്ടി ആത്മീയത്തിന് വേണ്ടി ആത്മീയതയ്ക്ക് വേണ്ടി സ്വർണം തന്ന സഹോദരൻ അല്ലാഹുവെ ഒരു കുഞ്ഞിനെ കൂടി നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, ഗർഭവതികളായ ഭാര്യമാര്, അവരുടെ ശരീരത്തിന്റെ അവസ്ഥ കണ്ട് വേദനിക്കുന്നവർ ഉസ്താദേ ഏറ്റെടുക്കാറായി ദുആരക്കണേ. സലാത്ത് ചെല്ലുന്നവർ മോനെയോ മോളെയോ എനിക്ക് വേണം ദുആരക്കണേ. എന്റെ ഭാര്യയെ കഷ്ടപ്പെടുത്താറ് ഞങ്ങളെ കരയിപ്പിക്കാറ് നല്ല ഒരു കുഞ്ഞിനെ കിട്ടാ ദുആരക്കണമെന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഭാര്യമാരുടെ പ്രസവം ഒരു ദുരന്തമാക്കല്ല അല്ലാഹ്, ഒരു ദുരിതമാക്കല്ല അല്ലാഹ്. അടച്ചവനെ, ആദ്യ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ഒരു വയോവൃദ്ധനായ പ്രിയപ്പെട്ട പിതാവ് രോഗിയായി കിടക്കുന്നുണ്ടായിരുന്നു. ആ പിതാവിന്റെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അറിവുള്ള മനുഷ്യനാണ്, ഇതിന്റെ വറക്കത്ത് കണ്ട് ശരീരത്തിന്റെ നിമ്പരം മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങളുടെ പള്ളിക്ക് മനോഹരമായി പരിപാടി ഉദ്ഘാടനം നടത്തിയ മുഹമ്മദ് കുട്ടി ഉസ്താദിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മഹല്ലിന്റെ നേതൃത്വം കൊടുക്കുന്ന സംഘാടക സമിതിയുടെ ബഹുമാനായ സെക്രട്ടറിയടക്കം പ്രസിഡന്റടക്കം ഈ മഹല്ലിന്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് ജോലിയുണ്ടെങ്കിൽ അതിൽ വറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളുണ്ടെങ്കിൽ സോളിഹീങ്ങളാക്കണേ അല്ലാഹ്. ഒരുപാട് പേരുടെ മുഖവും മുന്നിയും കണ്ടുകൊണ്ട്, മുഖം കറുപ്പിച്ചത് കണ്ടുകൊണ്ട് നിന്റെ പള്ളിക്ക് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ആ പാവപ്പെട്ടവർ നീ തടയല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പള്ളിയിൽ വന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ മുഴുവനും അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ സുഹൃത്തായി ഇവിടെ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവേ, സാധുവാണ് പാവപ്പെട്ടവനാണ്, ഈ മഹല്ലിന്റെ നന്മക്ക് വേണ്ടി ഇഖ്ലാസോടെ ഓടി നടക്കുന്നവനാണ്. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ ഇൽമനെ അധികരിപ്പിക്കണേ അല്ലാഹ്. നല്ല കുടുംബ ജീവിതം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ കൂട്ടുകാരാണ് മഹമൂദ് മൗലവിയടക്കം ഹാമിദ് ഉസ്താദ് അടക്കം. അല്ലാഹുവേ, പടച്ചവനെ, എനിക്ക് പേരറിഞ്ഞൂടാത്ത, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഉസ്താദുമാരും മജ്ലിസിലുണ്ട് റബ്ബേ. അവരുടെ ജീവിതമൊക്കെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. തഅല്ലിമീങ്ങളുണ്ട് ശിഷ്യ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് റബ്ബേ. അല്ലാഹുവേ, നന്നാവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരുണ്ട്. ആരകത്താലും ആരുകരത്താലും ഹബീബിന്റെ പതാകയുടെ ഭാവ് സ്വർഗത്തിലേക്ക് നടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരുണ്ടല്ല. അവര് സിനിമ കാണാൻ പോയവരല്ല, അവർ ഉത്സവത്തിന് പോയവരല്ല, അവര് ഗാനമേളയേക്കാൻ വന്നവരല്ല, ഒരു സരസിൽ നിന്ന് അവിടുത്തെ വന്നിരുന്ന് എന്റെ കൂടെ ഇവിടെ വന്നവര്, അല്ലാഹുവേ ഒരുപാട് ദൂരെ നിന്ന് എന്നവര്, ആറാട്ടുകുളം പാനൂരടക്കം, ആലപ്പുഴയടക്കം, കരുനാഗപ്പള്ളി, കാര്യംകുളം മുതൽ, അല്ലാഹുവേ ഓച്ചറയടക്കം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങള്, എല്ലാ സ്ഥലങ്ങളും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുഴുവനും അനുഗ്രഹിക്കണേ അല്ലാഹ്. കൈനാലപ്പള്ളിയും കൈനാലപ്പള്ളിയും തലവയും കാര്യങ്ങളും കുറിച്ചറിയും. അല്ലാഹുവിന്റെ പരിസരത്ത് മണപ്പള്ളിയടക്ക ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഇനി വർദ്ധനവ് കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാൻ, റമദാൻ കഴിയുമ്പോൾ ഉസ്താദെ കണ്ട റമദാനെ വെച്ച് ഏറ്റവും നല്ല പരിശുദ്ധമായ റമദാൻ, ഏറ്റവും നല്ലതുപോലെ ഏറ്റവും നല്ലതുപോലെ പൊട്ടിക്കരഞ്ഞ റമദാൻ, ഏറ്റവും നല്ലതുപോലെ നോമ്പ് പിടിച്ച റമദാൻ, ഈ റമദാൻ ആയിരുന്നു എന്ന് വിളിച്ചു പറയാ അവർക്ക് തൗഫീഖ് കൊടുക്കണമല്ലോ.
ആ കൂട്ടുകാരിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. റബ്ബേ അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഫൈസലിനെ പോലെ നിസാബിനെ പോലെ തന്നു വീണ് മരണപ്പെട്ട നിസാബുദ്ദീനെന്ന കൂട്ടുകാരനെ പോലെ അള്ളാഹുവെ കായംകുളത്ത് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആരാ അമീറിനെ പോലെ അവർക്കൊക്കെ ഓരോ രാത്രിയിലും കിട്ടുകയില്ലേ റബ്ബേ. അവരുടെ കബറിന്റെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഇവിടെ കബറുകളെ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്നേഹബന്ധം ദീനിന്റെ പേരിലാക്കണേ അല്ലാ. പണത്തിനോടുള്ള ഭ്രാന്ത് മൂത്തിട്ട് കൂട്ടുകാരനെ കരുത്തറുത്തുന്ന കയ്യെറിയുന്ന ദുർവൃത്തി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലാ. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീട്ടിലും അല്ലാഹുവേ അത് നടന്നത് കേൾക്കാനുള്ള ദുർവിധി ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പറച്ചവനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നവരാണ്. ആ ജോലിയിൽ വറക്കത്ത് തരണ അല്ലാ. എല്ലാ ദിവസവും സുവിശമായ ഭക്ഷണം ഞങ്ങൾക്കൊരുക്കിത്തന്ന വീട്ടുകാരെ അനുഗ്രഹിക്കുകയല്ല. എല്ലാ ഭാഗത്തും അവർക്കും അത് ഭക്ഷണത്തിനും നിറച്ചു കൊടുക്കണേ അല്ല. നിന്നിൽ നിന്ന് മരണപ്പെട്ടു പോരവരുടെ കബറുകളെ നീ വിശാലമാക്കണേ അല്ല. ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ല. മദനി ഉസ്താദിനെ പോലെ ഒരുപാട് പേര് കട്ടൽ അനുഭവിക്കുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ രക്ഷ കൊടുക്കണേ അല്ല. ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന സമുദായത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒത്തൊരുമ കൊടുക്കണേ അല്ല. റഹ്മാനായ നാഥ ഞങ്ങളെന്നാണ് മരിക്കുന്നതെന്നറിയില്ല. എപ്പോഴാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറയാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല. റസൂലുള്ളാഹിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ ഞങ്ങള് ആ മദീന കാണാതെ റൂഹ് പിടിക്കല്ലേ അല്ല. മദീനത്തിൽ കിടന്ന് മരിക്കണം എന്ന മോഹമുണ്ട് റബ്ബേ. അതിന് ഞങ്ങളെ നീ തിരഞ്ഞെടുക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. 10-15,000 സഹാബാക്കള് കിടക്കുന്ന ജന്നത്തിൽ ബഖീഇന്റെ പരിസരത്ത് കിടക്കണമെന്ന് കൊതിയുണ്ട് റബ്ബേ. അതിന് ഞങ്ങൾക്ക് തൗഫീഖുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ അത്രയ്ക്ക് പാപികളാണ്, അത്രയ്ക്ക് തെറ്റ് ചെയ്തവരാണ്. ഒന്നുമില്ല റബ്ബേ ഞങ്ങളുടെ കബറിലേക്ക് കൊണ്ടുപോകാറൊന്നുമില്ല. ഈ പരിശുദ്ധ സേവാന്റെ രാത്രിയുടെ പറക്കത്ത് കൊണ്ടല്ല ഈ ഒരുമിച്ച് കൂടിയ കൂട്ടം ഞങ്ങളുടെ കബർ വിശാലമാക്കുന്നതിന് കാരണമാക്കണേ അല്ല. അതേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലല്ല. മരിച്ചാൽ ആരും അറിയാതെ എവിടെയെങ്കിലും കിടന്ന് പുടിവരിക്കുന്ന ശരീരമാക്കി ഞങ്ങളുടെ ശരീരത്തെ മാറ്റുകയേ അല്ല. ഞങ്ങളുടെ മക്കളെ വളർച്ചയെത്തുന്നതിന് മുൻപ് യത്തീമീങ്ങളാക്കല്ല അല്ല. ഞങ്ങളില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാത്തോടും കഴിയുന്നില്ല. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട മക്കൾക്ക് ആ ഫീത്ത് കൊടുക്കണേ അല്ല. അപകട മരണം ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല. ഞങ്ങളുടെ മക്കൾക്ക് വരുത്തല്ലേ അല്ല. അവര് മുറ്റത്ത് ഓടിക്കളിക്കുന്നവരാണ്. അവര് ഞങ്ങളറിയാതെ ഇഴഞ്ഞിഴഞ്ഞ് വീടിന് പുറത്തിറങ്ങുന്നവരാണ്. അല്ലാഹുവേ ഇടജന്തുക്കളുടെ ഉപദ്രവം ഞങ്ങളുടെ അരിമ മക്കൾക്ക് കൊടുക്കല്ലേ അല്ല. ഞങ്ങളുടെ മുഖത്ത് നോക്കി വാപ്പാത് പോലും വിളിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ് മരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ലേ അല്ല. മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ടല്ല, അവർക്ക് മക്കളെ നീ കൊടുക്കണേ അല്ല. രാവിലെ മുതൽ കൂലിവേലയ്ക്ക് പോയി വൈകുന്നേരത്ത് അല്ലാഹുവേ ആ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി വറവിന് വന്നവരുണ്ട്. നാളെ രാവിലെ വീണ്ടും ജോലിക്ക് പോകാനുള്ളവരുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ട് വന്നവരുണ്ട്. പഠിക്കാനുണ്ടായിട്ട് പോലും വറവിന് വന്നവരുണ്ട്. അവരേ അവർക്കൊക്കെ ശരീരത്തിന്റെ ആഫിയത്ത് കൊടുക്കണേ അല്ല. എണ്ണമറ്റ സ്ത്രീകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയത്. ആ സ്ത്രീകളെ അല്ലാഹുവേ ശോലികളാക്കണേ അല്ല. റമദാൻ മാസത്തിൽ അല്ലാഹുവേ സീരിയൽ കാണുന്നവരാക്കല്ല അല്ല. നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് പൊട്ടിക്കരയുന്നവരാക്കണേ അല്ല. ഞങ്ങൾ റമദാനിനെ ഒരുപാട് കൊതിച്ചുപോയി അല്ല, ഒരുപാട് മോഹിച്ചുപോയി അല്ല. തറാവീഹ് നിസ്കരി
ഉപകരിക്കാൻ ആശിച്ചു പോയി റബ്ബേ. അതുകൊണ്ട് നോമ്പിന്നുമുണ്ട്, ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. റഹ്മാനായ പടച്ചവനെ, കാത്തിരുന്ന റമദാൻ എത്തുമ്പോ ഞങ്ങളെ രോഗിയാക്കി മാറ്റല്ല അല്ലാ. നോമ്പ് പിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തരല്ല അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരിൽ ഒരുപാട് പേര് മരണപ്പെട്ടുപോയി, അവരുടെ കബറുകളെ വിശാലമാക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഒരു നാഥനാറ ചിറങ്കീ എന്ന ഉസ്താദ്, അല്ലാഹുവേയും ഏതെങ്കിലും വേണം തൊണ്ടടയ്ക്കൂരം ദുആ ചെയ്താലും മതി വരൂല. ആ പ്രിയപ്പെട്ട ഒരു നാഥന്റെ ആഫിയത്ത് കൊടുക്കണമല്ലോ. അജ്മീർ സിയാറത്തിന് പോയിരിക്കുകയാണ് പടച്ചവരെ, ആ ഉസ്താദിന്റെ സിയാറത്ത് നീ സ്വീകരിക്കണേ അല്ല. യാത്രയിൽ പടക്കത്ത് കൊടുക്കണേ അല്ല. പടച്ചവരെ, സാധുക്കളായ ഞങ്ങളെ ഈ നാട്ടുകാരുടെ സാധു സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായി തിരഞ്ഞെടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ല. ഒരുപാട് മാതൃകയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ല. അള്ളാഹുവെ, ഇന്നലെ ഒരു വീടിൽ നിന്ന് എനിക്ക് കഴിക്കാനായി ആളുകൾ നിറങ്ങിയപ്പോ സുഭിക്ഷമായ ഭക്ഷണം അള്ളാഹുവെ തയ്യാറാക്കി ഒരു കവറിന്റെ അകത്ത് ഒരുക്കിക്കൊണ്ട് തന്നോട് പ്രിയപ്പെട്ട കൂട്ടുകാർ. അള്ളാഹുവെ, ആ സഹോദരന്റെ ഉമ്മായ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ഉപ്പായ അനുഗ്രഹിക്കണേ അല്ലാ. വിദേശ രാജ്യത്ത് കഴിയുന്ന ആ പ്രിയപ്പെട്ട പിതാവിന് നല്ല ജോലി കൊടുക്കണേ അല്ലാ. പരിപൂർണമായ വിജയം കൊടുക്കണല്ല. കടക്കാരാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലോ അല്ലാഹുവേ. ഈമാനില്ലാതെ മരിപ്പിക്കല്ലോ, ഈമാനില്ലാതെ മരിപ്പിക്കല്ലോ. നോമ്പ് തിരക്കുന്ന സമയത്തുള്ള ദുആ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് തരണല്ല. റമദാനിൽ ഞങ്ങളെ തമ്മിലടുപ്പിക്കല്ലോ, പക്ഷവാദിത്തം ഉണ്ടാക്കല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല. ഞങ്ങളെ പള്ളികളിലെല്ലാം സമാധാനത്തോടെ പരിശുദ്ധമായ ചെലവഴിക്കാൻ തൗഫീഖ് തരണല്ല. കല്ലിലേക്ക് പെണ്ണിലേക്ക് വിചാരത്തിലേക്ക് ഹറാമിയത്തിലേക്ക് ഈ സരസുള്ള ഒരാള് ഈ മടക്കല്ല അല്ല. وبلغنا رملا وبلغنا رملا وبلغنا رملا. ും ബെഞ്ചു പറക്കാനും ഓടി നടന്നവർ, ടീച്ചടിക്കാനും ദോശറൊട്ടിക്കാനും ഓടി നടന്നവർ, പടച്ചവനെ ജനത്തിരക്ക് കണ്ടപ്പോ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ പരിശ്രമിച്ചവർ, അള്ളാഹുവെ അങ്ങനെ ഇതിന്റെ ഓരോ സെക്കൻഡിലും ജീവിതത്തിന് വേണ്ടിയും സമയം ചിലവഴിച്ചവർ ഈ ഏറ്റെടുക്കണേ അല്ലാ. നല്ലതുപോലെ മൈക്ക് സെറ്റ് ക്രമീകരിച്ചവർ, നല്ലതുപോലെ സരസിന് അള്ളാഹുവെ വാഹനങ്ങളൊക്കെ ഒരുക്കി വെക്കാൻ സൗകര്യം കൊടുത്തവർ, അതുപോലെ ഈ സരസിനെ നിയന്ത്രിച്ചവര്, തടച്ചവരെ പ്രവാസനത്തിന്റെ കാസറ്റ് വിൽക്കാമെന്നവര് വിറ്റവര്, അവരെ സഹകരിച്ചവര്, സഹായിച്ചവര്, എല്ലാവരെയും നീ ഏറ്റെടുക്കണേ. ഞാന് ഒരു മണിക്കൂറോളം വാളു പറഞ്ഞ ചെഹീദാർ പള്ളിയുടെ മദ്രസയുടെ സ്ഥാപനമായ റഹ്മാനിയ അറബി കോളേജിനെ വളർത്തണേ അല്ല, ഉയർത്തണേ അല്ല.